കൊച്ചി മരടിലെ കമലാക്ഷിയമ്മ ഒരിക്കലും മറക്കാത്ത വർഷമാണ് പോയ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് കഴുത്തട്ടം ചെളിയിൽ മുങ്ങി നാല് മണിക്കൂർ മരടിലെ ചതുപ്പിൽ കുടുങ്ങിയ ഡിസംബർ പത്തൊൻപത് കമലാക്ഷി അമ്മയ്ക്ക് ഇപ്പോഴും നടുക്കത്തോടെയെ ഓർക്കാനാകുന്നുള്ളൂ പുതുവർഷം തന്റെ പുനർജന്മമാണെന്നാണ് ഈ എഴുപത്തി അഞ്ചുകാരി അമ്മ പറയുന്നത് കൊച്ചിയിൽ നിന്ന് പ്രശാന്ത് നിലമ്പൂർ തയ്യാറാക്കിയ റിപ്പോർട്ട് തീയതി ചൊവ്വാഴ്ച കമലാക്ഷിയമ്മയുടെ ജീവിതത്തിലുണ്ടായത് മരണത്തിനും ജീവിതത്തിനും ഇടയിലുള്ള അപൂർവമായ ചില മണിക്കൂറുകളാണ് ഒരാളോട് കമലാക്ഷ പറയുന്നത് ഇതൊരു പുനർജന്മം എന്നാണ് ഇത്രയും കൂടി ഇങ്ങനെ ഞാൻ ചത്തുപോയായിരുന്നു അവിടെ കിടന്നിട്ടുണ്ട് ഞാൻ അച്ചൻമുഞ്ഞാളെ വിചാരിച്ചത് അച്ചൻമുഞ്ഞയാളാണ് എന്നാരെങ്കിലും കാണണേ എന്നാരെങ്കിലും കാണണേ അപ്പോഴവിടുത്തെ പെണ്ണിറങ്ങി വന്ന് കണ്ട കോഴിയാന്നും പറഞ്ഞവരിന്ന് കൊടുക്കുന്ന നോക്കിയപ്പോൾ എൻ്റെ ബ്ലൗസും മുണ്ടോ ഒക്കെ ഉണ്ട് ഇതേത്തൊരു മുണ്ടു തന്നെ ഉടുത്തേറ്റ് എനിക്ക് ഉള്ളിന് ധൈര്യം കിട്ടി ഞാനൊരു ചീമ കൊന്നാണ് കിട്ടി അത് പിടിച്ച് കിടന്നേച്ചു ആ കൊമ്പ് അടിഞ്ഞു കൊട്ടിത് ഈ കൈ കൊണ്ട കൊമ്പ് വലിച്ചെറിഞ്ഞും വേറെ കൊമ്പിൽ പിടിച്ച് അങ്ങനെ കിടന്ന് ഒരു അപകടം ഉണ്ടാവുമെന്ന് ഒരിക്കലും പ്രതീക്ഷിച്ചില്ല കാരണം ഇത് പരിചയമുള്ള സ്ഥലമൊക്കെയാണ് പരിചയമുള്ള സ്ഥലമാണ് പണ്ടതിൽ വഴിയുണ്ട് ഇപ്പോൾ വഴിയില്ല ചോറ് കൊണ്ടൊന്നടിച്ച് അവിടെ മുങ്ങിപ്പോയി ഞാനെന്ത് ചെയ്യും ചെയ്യാൻ ചെയ്യാമറ്റോ അങ്ങനെ ഞാൻ താന്നുപോയി മറ്റു കൈയ്യും കാലം ഒക്കെ തളർന്നിരിക്കെ തോന്നുന്നു പുനർജന്മം തന്നെ ഇതെന്റെ ഞാൻ എല്ലാവരോടും പറയണ അങ്ങനെ ഞാനിപ്പോ രണ്ടാം ജനം ജനിച്ചേക്കും സന്തോഷമുണ്ട് ർജത്തിന്റെ സന്തോഷം എന്തായാലും കമലാക്ഷമയ്ക്കുണ്ടായ അപകടം ഇനി മറ്റൊരാൾക്കും ഉണ്ടാവാതിരിക്കാനുള്ള ഒരു ശ്രമം നാട്ടുകാരുടെയൊക്കെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ട് അവരുടെയൊക്കെ ശ്രമഫലമായി ഇപ്പോൾ ഈ ഉടമസ്ഥ തന്നെ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം ഇത് വേലി കെട്ടി സംരക്ഷിച്ചിട്ടുണ്ട് നമ്മുടെ ഒപ്പം ഇവിടുത്തെ നഗരസഭയുടെ മരട് നഗരസഭാ കൗൺസിലർ ജെനി പീറ്റർ ചേരുന്നുണ്ട് എന്താണ് അതിനുശേഷം നഗരസഭയ്ക്ക് അല്ലെങ്കിൽ പൊതുപ്രവർത്തനങ്ങൾക്കൊക്കെ ചെയ്യാൻ കഴിഞ്ഞത് അനധികൃതമായിട്ട് ഇവിടെ കൊണ്ടുവന്നിട്ട് പൈലിംഗ് വേസ്റ്റ് അടിച്ചിട്ടായിരുന്നു ഈ പറയുന്ന ഭൂമി നികത്താനായിട്ട് ശ്രമിച്ചത് അപ്പോൾ ആ ഒരു അപകടാവസ്ഥ അവരെ ശ്രദ്ധയിൽപ്പെടുത്തി അവർക്ക് കാര്യങ്ങൾ ോധ്യപ്പെടുകയും ചെയ്തു അതിൻ്റെ അടിസ്ഥാനത്തിൽ സെക്രട്ടറിക്ക് കൗൺസിലർ കത്ത് നൽകിയതിൻ്റെയും അടിസ്ഥാനത്തിൽ ഇതിൻ്റെ ഉടമയെ സ്ഥല ഉടമയ്ക്ക് നോട്ടീസ് നേരിട്ട് നൽകുകയും അവരോട് ഇതിൻ്റെ ഭാവിയിൽ ഇങ്ങനെയുള്ളൊരു അപകടങ്ങൾ ഇനിയും വരാതിരിക്കുന്നതിന് വേണ്ടിയുള്ള കരുതൽ നടപടികൾ സ്വീകരിക്കണമെന്ന് ആവശ്യപ്പെട്ട പ്രകാരം സ്ഥല ഉടമ ഇപ്പോൾ ഇത് വെലി കിട്ടി അത് ഒരു സുരക്ഷിത മേഖലയായിട്ട് തിരിച്ചിട്ടുണ്ട് ഈ പ്രദേശം എന്നൊക്കെ പറയുന്നത് ഈ വൈറ്റ്ല അതുപോലെ തന്നെ ഈ പ്രദേശമൊക്കെ എന്ന് പറയുന്നത് ധാരാളം തണ്ണീർ തടങ്ങളും തണ്ണീർത്തടങ്ങളുമൊക്കെയുള്ള സ്ഥലങ്ങളാണ് അവിടെ ഒക്കെ എല്ലായിടത്തും ഇതൊരു മുന്നറിയിപ്പാണ് ഇന്ന് മലക്ഷമയ്ക്കുണ്ടായ ഒരു അപകടം അവർ ഭാഗ്യം കൊണ്ട് രക്ഷപ്പെട്ടു അതുപോലെ ഒരു അപകടം ഇനി മറ്റാർക്കും ഉണ്ടാവാതിരിക്കാനുള്ള ഒരു കരുതൽ എല്ലാവരുടെയും ഭാഗത്തുനിന്നുണ്ട് അത് ഫലം കാണുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം കൊച്ചിയിൽ നിന്നും നാരായണൻ നമ്പൂതിരിക്കൊപ്പം പ്രശാന്ത് നിലമ്പൂർ ഏഷ്യാനെറ്റ് ന്യൂസ്